നിജാറിന്റെ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് ആവർത്തിച്ച് ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ പോയി കൊല നടത്തുന്നത് ഇന്ത്യയുടെ നയമല്ല എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് വീണ്ടും അമേരിക്ക ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതിനിടെ ഖലിസ്ഥാനി സംഘടനകളെ നിയന്ത്രിക്കണമെന്ന് കോൺഗ്രസ് വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രശാന്ത് രഘുവംശം കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് പ്രശാന്ത്. തെളിവുകൾ കൈമാറി എന്ന് അല്ലെങ്കിൽ ആരോപണങ്ങൾ കാനഡ ഓരോ സമയവും ആവർത്തിക്കുമ്പോൾ അങ്ങനെയില്ല, ഇത് വെറും ആരോപണങ്ങൾ മാത്രമാണെന്ന് ഇന്ത്യ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് അങ്ങനെ മറ്റൊരു രാജ്യത്ത് പോയി അങ്ങനെ കൊല നടത്തേണ്ട സാഹചര്യം ഇന്ത്യക്ക് ഇല്ല എന്ന് ജയശങ്കർ വ്യക്തമാക്കുകയും ചെയ്യുമ്പോൾ നൽകുന്ന സന്ദേശം എന്താണ്? ശാലിനി, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ എന്തായാലും ഇന്ത്യ നിലപാട് കടുപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാനഡ ഹൈക്കമ്മീഷന് മുന്നിലാണ്. ഇവിടെ വലിയ സുരക്ഷയൊക്കെ കഴിഞ്ഞ ദിവസം ഏർപ്പെടുത്തിയിരുന്നു. റിബണൊക്കെ കെട്ടി ആൾക്കാർ അങ്ങോട്ട് കടക്കാതെ ബാരിക്കേഡുകളും മറ്റും വെച്ചിരുന്നു. പ്രതിഷേധങ്ങളോടും ഉണ്ടാകുമ്പോൾ എന്നുള്ള സംശയത്തിലാണ് ഇങ്ങനെ ഒരു ബാരിക്കേഡും മറ്റും തീർക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയത്. എന്തായാലും ഹൈക്കമ്മീഷൻ ഓഫ് കാനഡയിൽ ഈ സുരക്ഷ തുടരുമ്പോൾ ഇപ്പോൾ ഇന്ത്യ ശക്തമായ നിലപാട് കാനഡയ്ക്കെതിരെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം നമുക്കറിയാം യു എന്നിൽ മന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചിരുന്നു. ജയശങ്കർ പറഞ്ഞത് ഒരു രാജ്യവും രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് ഭീകരവാദത്തോടുള്ള നിലപാട് സ്വീകരിക്കരുത് എന്നതാണ്. ഭീകരവാദത്തോട് അങ്ങനെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാതിരിക്കുന്ന രാജ്യങ്ങൾ ശരിയല്ല എന്നുള്ളൊരു നിലപാട് കൂടി ഇപ്പോൾ എസ് ജയശങ്കർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ജയശങ്കർ അതിനുശേഷം ന്യൂയോർക്കിലൊരു ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ആ ചടങ്ങിലാണ് ഇത് ഇന്ത്യയുടെ നയമല്ല എന്ന് വ്യക്തമാക്കിയത്. ഒരു രാജ്യത്തും പോയി ആരെങ്കിലും വധിക്കുന്നത് ഇന്ത്യയുടെ നയമല്ല എന്ന് എസ് ജയശങ്കർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കാനഡ ഇക്കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്, പക്ഷേ കാനഡയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെളിവ് നൽകിയിട്ടില്ല. വ്യക്തമായ തെളിവ് എന്തെങ്കിലും ഇന്ത്യക്ക് നൽകുകയാണെങ്കിൽ ഇക്കാര്യം പരിശോധിക്കാൻ തയ്യാറാണ് എന്നും എസ് ജയശങ്കർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കാനഡ ഇപ്പോൾ ആരോപിക്കുന്ന ഈ കാര്യങ്ങൾ ഇന്ത്യ നടത്തിയിട്ടില്ല. ഇന്ത്യ ഒരു രാജ്യത്തും പോയി ആരെയും വധിച്ചിട്ടില്ല. അങ്ങനെ ഒരു തെളിവ് കാനഡ നൽകിയിട്ടുമില്ല എന്നാണ് എസ് ജയശങ്കർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ചും രാഷ്ട്രീയ സൗകര്യത്തിനനുസരിച്ചും ഭീകരവാദത്തോടുള്ള നിലപാട് സ്വീകരിക്കരുത് എന്നുള്ള ഒരു ആവശ്യം ഇന്നലെ ഉന്നയിച്ച എസ് ജയശങ്കർ കാനഡ ഉന്നയിക്കുന്ന ഇപ്പോഴത്തെ ഈ ആരോപണങ്ങളിൽ ഒരു കഴമ്പുമില്ല എന്നുകൂടി വ്യക്തമാക്കുകയാണ്. എന്തായാലും ഇന്ത്യ കാനഡ ബന്ധം ഇങ്ങനെ തുടരുമ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു പ്രസ്താവന വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അമേരിക്ക കഴിഞ്ഞ ദിവസം ഇന്ത്യക്കും കാനഡയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണം എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. പ്രധാനമായും കാനഡ ചൂണ്ടിക്കാട്ടിയത് അമേരിക്ക ചൂണ്ടിക്കാട്ടിയത് ഇക്കാര്യത്തിൽ അന്വേഷണത്തോട് ഇന്ത്യ സഹകരിക്കണം എന്നതായിരുന്നു. എന്നാൽ ഇന്നലെ തന്നെ ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ ഇന്ത്യ അമേരിക്ക ബന്ധം ദൃഢമാണ്, ഇക്കാര്യത്തിൽ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഈ ഒരു വിഷയം കാരണം ഉണ്ടാകില്ല എന്ന് ചൂണ്ടിക്കാട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് അമേരിക്ക വീണ്ടും പറയുന്നത് ഇന്ത്യ അന്വേഷണത്തോട് സഹകരിക്കണം. കാനഡയിൽ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് എന്താണ് ഇതിന് പിന്നിൽ നടന്നത് എന്ന കാര്യം പുറത്തുകൊണ്ടുവരണം എന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വീണ്ടും സമ്മർദ്ദം വരുന്നു, പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ല എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ശാലിനി.